സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ബൈജുവാണ്. പച്ചത്തുള്ളം കിഴറിയുടെ മറ്റൊരു യാത്ര എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര കണ്ണൂർ ജില്ലയിലെ ചെങ്ങളായി പഞ്ചായത്തിൽ കിരാത്തംപാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. മുന്നേ ഞാൻ മാടേപ്പാറയുടെ മനോഹരമായ ദൃശ്യങ്ങൾ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുന്നു. അതുപോലെയുള്ള ഒരു പാറയാണ് കിരാത്തംപാറ. ഇനി നമുക്ക് കിരാത്തംപാറയുടെ കാഴ്ചകളിലേക്ക് പോവാം. ഈ പാറേൻ്റെ നടുവിലായിട്ടുള്ള ഒരു കൊച്ചു കാടാണിത്. ഒരുപാട് ഇതുപോലത്തെ കാടുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിനുള്ളിൽ മറ്റൊരു അപൂർവമായിട്ടുള്ള ഒരു സസ്യം കൂടിയുണ്ട്. ഇത് മഴക്ക് ഉള്ള കൂണാണ് കേട്ടോ. ഈ മഴക്ക് മുളച്ച കൂണാണ്.
ഞാൻ പറഞ്ഞ എരവടിക്കുന്ന സസ്യം ഇതാണ്. ഇവിടെ ഡ്രോസീറിയം ഉണ്ട്. ഈ എരവടിക്കുന്ന സസ്യത്തിന്റെ പേര് എനിക്കറിയത്തില്ല. വേറെയൊരു സുഹൃത്ത്, എൻ്റെ കൂടെ വന്ന സുഹൃത്ത്, ഇവിടെയുള്ള ഒരു സുഹൃത്തുണ്ട്, അവൻ പറഞ്ഞു തന്നെയാണ് ഈ ഒരു സസ്യം എരവടിക്കുന്ന. സുഹൃത്തുക്കളെ, പച്ചത്തുള്ളം കിഴേറിയുടെ ഈ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മുടെ കിരാത്താൻ പാറയിലെ മനോഹരമായ കാഴ്ചകളായിരുന്നു ഞാൻ ഇത്രയും സമയം സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്തത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു കാഴ്ച കൂടി ഞാൻ സുഹൃത്തുക്കൾക്കായി കാണിച്ചു തരികയാണ്. ഇനി ഇത്രയും മനോഹരമായ കാഴ്ചകൾ നമുക്കായി സമ്മാനിച്ച കിരാത്താൻ പാറയിൽ വൈകാതെ സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണ്. കാണുന്നില്ലേ സുഹൃത്തുക്കളെ, വരും ഇനി വൈകാതെ ആ മനോഹരമായ പാറ ഇതേപോലെ വികസനത്തിൻ്റെ പേരിലും നമ്മുടെ മനുഷ്യൻ്റെ ആർത്തി മൂലവും ഇതിങ്ങനെ കല്ലുകൾ എടുത്ത് അതിനെ മാന്തി കൊണ്ടിരിക്കുകയാണ്. ഇന്നിനി എനിക്ക് മനോഹരമായ കിരാത്തം പാറയുടെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇത് കാണുവാൻ സാധിക്കുമെന്നുള്ളത് ഇനി കണ്ടറിയാം. ഈ ഒരു കാലഘട്ടത്തിൽ ശരിയായിട്ട് പ്രതികരിക്കേണ്ട സമയമാണ്. നമ്മളേവരും പ്രതികരിച്ചിട്ടില്ലെങ്കിൽ എന്താ പറയുക, ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഒന്നും ബാക്കിയുണ്ടാവില്ല. ഈ ഭൂമിയും ഒന്നും, നദികളും ഭൂമിയും ഒന്നും ബാക്കിയുണ്ടാവില്ല. അപ്പോൾ പച്ചത്തുള്ളം കിഴറിയുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. വൈകാതെ മറ്റൊരു വീഡിയോയുമായി ഞാൻ, വ്യത്യസ്തമായ മറ്റൊരു തരത്തിലെ വീഡിയോയുമായി ഞാൻ സുഹൃത്തുക്കൾക്ക് അരികിലെത്താം. ഏവർക്കും നന്ദി, നമസ്കാരം.